വെൽക്കം ടു സക്സസ് പാഠശാല. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൻകരയിലൂടെ എന്ന അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും പാർട്ടിന് ശേഷം പാർട്ട് ത്രീ, അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പാർട്ട് ഒന്നും രണ്ടും കാണാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും കണ്ടു നോക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടും. പുതിയൊരു ക്ലാസ്സിലേക്ക് പോകാം. വൻകരയിലൂടെ എന്ന അധ്യായത്തിലെ വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാന മന്ദിരം പെൻറ്റഗൺ. അമേരിക്കയിലെ ആകെ സംസ്ഥാനങ്ങൾ 50. അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അലാസ്ക. അമേരിക്കയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം റോഡ് ഐലൻഡ്. റഷ്യയിൽ നിന്നും അമേരിക്ക വിലയ്ക്ക് വാങ്ങിയ പ്രദേശം അലാസ്ക. ഓൾഡ് ഗ്ലോറി, സ്റ്റാർസ് ആൻഡ് സ്പ്രൈറ്റ്സ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദേശീയ പതാക അമേരിക്കൻ ദേശീയ പതാക. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ DC. വൈറ്റ് ഹൗസിൽ ആദ്യമായി താമസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആഡംസ്. വൈറ്റ് ഹൗസിൻ്റെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക മുറി അറിയപ്പെടുന്നത് ഓവൽ ഓഫീസ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വേനൽക്കാല വിശ്രമ മന്ദിരം ക്യാമ്പ് ഡേവിഡ്. അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന വിമാനം എയർഫോഴ്സ് 1. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ മറൈൻ 1. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ വിമാനം എയർഫോഴ്സ് 2. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക കാലാവധി 4 വർഷം. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യ ശില്പി തോമസ് ജോഫേഴ്സൺ. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റായിരുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അമേരിക്കയെ ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റ്. ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ. അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണ വിഭജനം അവസാനിപ്പിക്കാൻ പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ മാർട്ടിൻ ലൂതർ കിങ്. എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം വന്നടന്നപ്പോൾ അമേരിക്കയിൽ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. തെക്കേ അമേരിക്ക വലിപ്പത്തിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന വൻകര തെക്കേ അമേരിക്ക. പക്ഷിഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. പ്രാചീന ഇൻക സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യം സൂരിനാം. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ബ്രസീൽ. ദേശീയ പതാകയിൽ ഫുട്ബോൾ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം ബ്രസീൽ. വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഒരേ സ്ഥാനത്തുള്ള രാജ്യം ബ്രസീൽ. ബ്രസീലിൻ്റെ പ്രധാന ഭാഷ പോർച്ചുഗീസ്. ബ്രസീലിൻ്റെ പഴയ തലസ്ഥാനം റിയോ ഡി ജനീറോ. ഇപ്പോഴത്തെ തലസ്ഥാനം ബ്രസീലിയ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാവസായീകൃത രാജ്യം ബ്രസീൽ. മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോ 1992. ബ്രസീലിലെ തദ്ദേശീയ ആയോധന കല കപ്പോയറ. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ആമസോൺ മഴക്കാടുകൾ അധികവും സ്ഥിതി ചെയ്യുന്നത് ബ്രസീൽ 60%. ലോകത്തിലെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത് സാന്റോസ് ബ്രസീൽ. ABC രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് അർജന്റീന ബ്രസീൽ ചിലി. ശാന്ത സമുദ്രത്തിലെ ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്? ചിലി. അറ്റ്ലാന്റിക് തീരപ്രദേശവും പസഫിക് തീരപ്രദേശവുമുള്ള തെക്കേ അമേരിക്കയിലെ ഏക രാജ്യം കൊളംബിയ. ചിംബോറോസോ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇക്വഡോർ.
ഷൂ സ്ട്രിംഗ് രാജ്യം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രാജ്യം ചിലി. ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലി. അന്റാർട്ടിക്കയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചിലി. ഷൂ സ്ട്രിംഗ് രാജ്യം എന്നറിയപ്പെടുന്നതും ചിലി. ശാന്തസമുദ്രത്തിലെ ഗാൽപഗോസുകൾ ദ്വീപുകൾ ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ്? ഇക്വഡോർ. ഏറ്റവും അധികം കന്നുകാലികളെ വളർത്തുന്ന തെക്കേ അമേരിക്കയിലെ രാജ്യം അർജന്റീന. ലാറ്റിൻ അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ബ്യൂണസ് അയേഴ്സ്. തെക്കേ അമേരിക്കയിലെ പാരീസ് എന്നറിയപ്പെടുന്നത് ബ്യൂണസ് അയേഴ്സ്. അർജന്റീന ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്? സ്പെയിൻ. ബൊളിവിയയുടെ നീതിന്യായ തലസ്ഥാനം സുക്രി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തലസ്ഥാന നഗരം ലാപാസ് ബൊളീവിയയിൽ. ലോകത്തിലെ ഏറ്റവും ഫാഷ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സാവോ പോളോ പോർച്ചുഗീസ് ഭാഷയായി. ബ്രസീലിലെ തദ്ദേശീയ ആയോധന കല കപ്പോയറ. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ആമസോൺ മഴക്കാടുകളിൽ അധികവും സ്ഥിതി ചെയ്യുന്നതും ബ്രസീൽ. ലോകത്തിലെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത് സാന്റോസ്. സത്യസന്ധന്മാരുടെ നാട്. ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഖാന. പരിമള ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് കൊമോറോസ്. സത്യസന്ധന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് ബൂർക്കിന ഫസോ. തെക്കേ അമേരിക്കയുടെ ഹൃദയം. നാണയത്തുട്ടുകളില്ലാത്ത രാജ്യം പരാഗോ. തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം പരാഗോ. യൂറോപ്പ്. വലുപ്പത്തിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. ഏറ്റവും അധികം വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ. ലോകത്തിൽ ഏറ്റവും അധികം വനഭൂമിയുള്ള രാജ്യം റഷ്യ. റഷ്യയുടെ ആദ്യത്തെ തലസ്ഥാനം സെന്റ് പീറ്റേഴ്സ്ബർഗ്. റഷ്യയുടെ ഇപ്പോഴത്തെ തലസ്ഥാനം മോസ്കോ. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച ആദ്യ രാജ്യം റഷ്യ. ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ബ്രിട്ടൻ. സ്റ്റാമ്പിൽ രാജ്യത്തിന്റെ പേര് ആലേഖനം ചെയ്തിട്ടില്ലാത്ത രാജ്യം ബ്രിട്ടൻ. യുണൈറ്റഡ് കിംഗ്ഡത്തിന്റെ ദേശീയ പതാക അറിയപ്പെടുന്നതും യൂണിയൻ ജാക്ക്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ പാർലമെന്റിൽ പിറവിയെടുത്തപ്പോൾ ഭരണാധികാരി ഹെൻറി ഒന്നാമൻ. ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി റോബർട്ട് വാൾപോൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ വനിത മാർഗരറ്റ് താച്ചർ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ. ബ്രിട്ടന്റെ കോളനികളായിരുന്നതും ഇന്ന് സ്വതന്ത്രമായ രാജ്യങ്ങളുടെ കൂട്ടായ്മ കോമൺവെൽത്ത്. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പ്രതിനിധിയായി അറിയപ്പെടുന്നത് ഹൈക്കമ്മീഷൻ. മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധികൾ അറിയപ്പെടുന്നത് അംബാസിഡർ. കോമൺവെൽത്ത് ഗെയിംസിന്റെ ആസ്ഥാനം ലണ്ടൻ. പ്രസിദ്ധമായ ബിഗ് ബെൻ സ്ഥിതി ചെയ്യുന്ന നഗരം ലണ്ടൻ. ബിഗ് ബെൻ ടവർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് എലിസബത്ത് ടവർ. പീസയിലെ ചരിഞ്ഞ ഗോപുരം. പീസയിലെ ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലി. നവോത്ഥാന ആരംഭിച്ച രാജ്യം ഇറ്റലി. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാക്ക്. ബ്യൂട്ടിന്റെ ആകൃതിയിലുള്ള രാജ്യം ഇറ്റലി. ബിഗ് ബെൻ ടവർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് എലിസബത്ത് ടവർ. വിട്ടി ദിനം ആദ്യമായി ആഘോഷിച്ച രാജ്യം ഫ്രാൻസ്. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.